ഓക്കെ ശരി നമുക്ക് ഇനി എസ്റ്റിമേഷൻ ഓഫ് സമ്മും കൂടെ
നോക്ക. എസ്റ്റിമേറ്റിംഗ് ദ ഡിഫറൻസ്, നമ്മുടെ എസ്റ്റിമേഷൻ നമ്മൾ നോക്കി അല്ലെ, നിയറസ്റ്റ് ടെൻസ് നമ്മൾ എന്തോ ചെയ്തു റൗണ്ട് ചെയ്ത് പറഞ്ഞു അല്ലെ. നിയറസ്റ്റ് ടെൻസും നിയറസ്റ്റ് ഹൺഡ്രഡ്സ് ആണ് ഇനി നമ്മൾ നോക്കാൻ പോണത്. നമ്മൾ നോക്കുന്നത് ഇനി നിയറസ്റ്റ് ഹൺഡ്രഡ്സ് ആൻഡ് നിയറസ്റ്റ് തൗസൻഡ്സ്. ഓക്കെ, അപ്പോ ഇവിടെ നമ്മൾ ഒരു സംഖ്യ എഴുതിയിട്ടിരിക്കുകയാണ്, 438 എന്ന് പറയുന്ന നമ്പേഴ്സും 223 എന്ന് പറയുന്ന നമ്പേഴ്സും നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടുമെന്ന് നോക്കാം. ഫൈവിൽ സോറി 8 നിന്ന് 3 പോയ എത്രയാണ്, 5. 2 നിന്ന് 3 നിന്ന് 2 പോയ 1. 4 - 2 - 2. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ ആക്ച്വൽ സം എന്നാണ് പറയുന്നത്, ആക്ച്വൽ സം, യഥാർത്ഥമായ സം. അപ്പൊ നമ്മുടെ ഈ എസ്റ്റിമേഷൻ ഓഫ് സം എന്ന് പറയുമ്പോ ഇതിനെ നമ്മൾ എന്താ ചെയ്യും, ഈ ടെൻസിനെ റൗണ്ട് ചെയ്ത് എഴുതും, റൗണ്ടഡ് ഓഫും റൗണ്ടഡ് ഡൗണും. ഓക്കെ, റൗണ്ടഡ് ഓഫും റൗണ്ടഡ് ഡൗൺ, അതായത് അപ്പും ഡൗണും. അപ്പോ നമ്മൾ ഇവിടെ വരുമ്പോ ടീച്ചർ പറഞ്ഞു 1, 2, 4 എന്ന് പറയുന്ന നമ്പേഴ്സിനെ അകത്ത് വരുന്ന സംഖ്യകൾ വരുമ്പോ നമ്മൾ എന്താ നമ്മുടെ എങ്ങനെ എഴുതും ഇവിടെ, അതായത് നമ്മുടെ ഏതാണോ റൗണ്ട് ചെയ്യാനുള്ളത്, ഇപ്പൊ നമ്മൾ ടെൻസ് ആണ് റൗണ്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോ ഈ സംഖ്യ വരുമ്പോ അതിന് തൊട്ട് എന്താണ് നമ്മുടെ തൊട്ട് ആ മുമ്പിലുള്ള നമ്പേഴ്സ് ആണ് അവിടെ എന്താണ് ഇതായിട്ട് മൈനസ് ആയിട്ട് നമ്മൾ റൗണ്ട് ആയിട്ട് ചെയ്യാനുള്ളത്. ഇത് നോക്കുമ്പോഴും 1, 2, 4 1, 2, 4 നമ്മൾ റൗണ്ട് ചെയ്യുമ്പോൾ അതിന്റെ ആ തൊട്ട് മുമ്പിൽ വരുന്ന സംഖ്യ എഴുതണം. അടുത്ത് 5, 2, 9 വരുവാണെങ്കിൽ നമ്മൾ അടുത്ത സംഖ്യയാണ് എന്തോ ചെയ്യുന്നത് റൗണ്ട് ചെയ്ത് എഴുതാനുള്ളത്, തൊട്ടടുത്ത് വരുന്ന സംഖ്യയാണ് നമ്മൾ എന്തോ ചെയ്ത് റൗണ്ട് ചെയ്ത് എഴുതാനുള്ളത്. ഓക്കെ, അപ്പോ നോക്കാം. ശരി, 1, 2, 4 അകത്ത് വരുന്നത്, 1, 2, 4 അകത്ത് വരുന്നത്. അപ്പൊ ഇവിടുത്തെ സംഖ്യയും കൂടെ നമ്മൾ എന്തോ ചെയ്യണം, ഒൺസിന്റെ പ്ലേസിലുള്ളതും കൂടെ നമ്മൾ എന്തോ ചെയ്യണം നോക്കണം. അപ്പൊ ടീച്ചർ എഴുതാൻ പോവാണേ, ഹൺഡ്രഡ്സ് ടെൻസ് വൺസ് ആണല്ലോ പ്ലേസ് വാല്യൂ എഴുതിയിട്ടുണ്ട്. അപ്പോ 4, 3 എന്ന് പറയുന്നതിന് തൊട്ടടുത്ത ഒരു സംഖ്യ ഉണ്ട് 4 അല്ലെ. അപ്പോ 1, 2, 4 വരുന്ന സംഖ്യയാണെങ്കിൽ നമ്മൾ എന്താണ്, 1, 2 ആണ് വരുന്നതെങ്കിലും നമുക്ക് എന്താണ് തൊട്ടടുത്തുള്ള സംഖ്യ നോക്കിയിട്ട് അതിനെ റൗണ്ടഡ് ഡൗൺ റൗണ്ടഡ് അപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. ഇവിടെ അപ്പും റൗണ്ടഡ് ഡൗണും ആണ്, ആദ്യം ചെയ്യാൻ റൗണ്ടഡ് അപ്പ്, അത് കഴിഞ്ഞിട്ട് ഡൗൺ. ഓക്കെ, അപ്പ് വരുമ്പോൾ 3 ആണ് വന്നത്, 3 തൊട്ട് അപ്പുറത്തുള്ള സംഖ്യ ഏതാണ്, 4. ഇവിടെ അടുത്ത സംഖ്യ വരുമ്പോൾ ഡൗൺ ആണ് വരാനുള്ളത്. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ 1, 2, 3 4 അകത്ത് വരുന്ന സംഖ്യയാണ് വരുന്നത്, കണ്ടല്ലോ. 1, 2, 4 വരുന്ന സംഖ്യ 2, 2 ഡൗൺ വരുമ്പോൾ തൊട്ട് മുമ്പിലത്തെ ടെൻസ് ആണ് എഴുതാനുള്ളത്. അപ്പൊ ഒരു എസ്റ്റിമേഷൻ ഓഫ് സം ആണ് ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് കാണുന്നത്. മൈനസ് ചെയ്യാം, 0, 2, 2. അപ്പോ ഇതിനെ നമ്മൾ എന്തെന്ന് പറയും, എസ്റ്റിമേഷൻ ഓഫ് സം, മനസ്സിലായല്ലോ. ഇതിനെ നമ്മൾ എന്തെന്ന് പറയും, എസ്റ്റിമേഷൻ ഓഫ് സം എന്ന് പറയും. അതായത് ഇതിനെ റൗണ്ട് ചെയ്തിട്ട് ഒരു സംഖ്യ നമുക്ക് ഇത്ര രൂപ ചെലവാകും എന്നുള്ള ഒരു എസ്റ്റിമേഷൻ നമ്മൾ എന്താണ് തുടക്കമേ കൊടുക്കുമ്പോഴാണ് നമുക്ക് എന്താണ് ഇത് കിട്ടുന്നത്. അതായത് ഇപ്പൊ ഒരു കടയിൽ പോയിട്ട് ഇത്ര രൂപയുടെ സാധനം നമുക്ക് വേണം, നമ്മളെ കയ്യിൽ ഇത്ര രൂപ ഉണ്ട്, എത്ര രൂപ ആകും എന്നുള്ള ഒരു ആ ഒരു കണക്ക് കൂട്ടുകൊണ്ടാണ് നമ്മൾ എസ്റ്റിമേഷൻ ഓഫ് സം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ഇതുമായിട്ട് കാണാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമുക്ക് മതി. ഓക്കെ, എല്ലാവരും വീട്ടിലിരുന്ന് പഠിക്കുക, വീട്ടിലിരുന്ന് ഹോംവർക്കുകൾ ചെയ്യുക, നല്ല രീതിയിൽ തന്നെ എന്തോ ചെയ്യുക പഠിക്കുക. ഓക്കെ, ബൈ.